അനുസൃതികളെ നമ്മുടെ പാദയാത്രയുടെ അടുത്ത ഘട്ടത്തിലേക്ക് പുറപ്പെടുകയാണ്. ബാലിയിലെ അഗ്നിപർവ്വതമായ കിന്താമണി അഗ്നിപർവ്വതവും അതിൻ്റെ അടുത്തുള്ള ബാത്തൂർ തടാകവും കണ്ടതിന് ശേഷം മടങ്ങും വഴി വഴിയോര കടകളിൽ നിന്ന് അവിടുത്തെ ഫലഭൂയിഷ്ഠമായ ഭൂമിയിൽ നിന്ന് കിട്ടിയ പഴവർഗ്ഗങ്ങൾ, ഓറഞ്ച്, പേരയ്ക്ക, ചീതപ്പഴം എന്നിവയെല്ലാം കുറേശ്ശെ വാങ്ങി വണ്ടിയിൽ വെച്ച് ഞങ്ങൾ വീണ്ടും പുറപ്പെട്ടു. അടുത്ത പരിപാടി ഞങ്ങളുടെ ഒരു ഉഷ്ണജല പ്രവാഹവും അതിനോടനുബന്ധിച്ചുള്ള ഒരു ക്ഷേത്രവും കാണാനായിരുന്നു. നമ്മുടെ ഹിമാലയത്തിലൊക്കെ ഉള്ള ഉഷ്ണജല പ്രവാഹം അഥവാ സൽവർ സ്പ്രിംഗ് അതുപോലെയുള്ള ഒരു ഉഷ്ണജല പ്രവാഹം ആണ് ടെമ്പാക് സെറിംഗ് എന്നറിയപ്പെടുന്ന ബാലിയിലെ ഉഷ്ണജല പ്രവാഹം. രണ്ട് കുന്നുകൾക്കിടയിൽ ഉള്ള താഴ്വാരത്തിലാണ് ഈ ഉഷ്ണജല പ്രവാഹവും അതിനോട് അനുബന്ധിച്ചുള്ള ഹിന്ദു ക്ഷേത്രവും. നാട്ടുകാർ വളരെയധികം പരിപാലനമായി കരുതുന്ന ഇവിടെ ഒരു ശക്തിയേറിയ ഒരു തീർത്ഥജല പ്രവാഹം ഉണ്ട്. ഒരാളിൻ്റെ ജീവിതത്തിലെ മാലിന്യങ്ങൾ കഴുകിക്കളഞ്ഞ് സ്വയം ശുദ്ധീകരിക്കാൻ സഹായിക്കുന്ന തീർത്ഥജലമാണ് ഇതെന്ന് നാട്ടുകാർ വിശ്വസിക്കുന്നു. തീർത്ഥജല പ്രവാഹത്തിൽ നിന്ന് വരുന്ന ജലം കുറേയധികം ഷവറുകൾ വഴി ഒരു കുളത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. ആ കുളത്തിൽ ആൾക്കാർ ഷവറിൻ്റെ താഴെ നിന്ന് കുളിച്ച് സ്വയം ശുദ്ധീകരിക്കുന്നു. ഈ ജലത്തിൽ കുളിച്ചാൽ പലതരത്തിലുള്ള മാറാ രോഗങ്ങൾ മാറുമെന്നും മാനസികമായും ശാരീരികമായും സ്വയം ശുദ്ധീകരിക്കാൻ കഴിയുമെന്നും നാട്ടുകാർ കരുതുന്നു. ഭൂമിയിൽ നിന്നും ഉണ്ടാകുന്ന തീർത്ഥജല പ്രവാഹം ദൈവനിർമ്മിതമാണ് എന്ന് ബാലിയിലുള്ളവർ വിശ്വസിക്കുന്നു. തീർത്ഥകുളത്തിൻ്റെയും ഷവറിൻ്റെയും മുകൾ ഭാഗത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിൻ്റെ നടുക്ക് ഒരു ലിംഗയോനി കാണാനുണ്ട്. ശിവപാർവതി സംഗമസ്ഥാനമായി കണക്കാക്കപ്പെടുന്ന ഇവിടെ പ്രാർത്ഥിച്ചാൽ വന്ധ്യത മാറുമെന്നും കൃഷിക്കാർക്ക് കൃഷിയിൽ വിജയം വരിക്കാൻ ആകുമെന്നും വിശ്വസിക്കുന്നു. ദുർഗാദേവിയുടെ വാഹനമായി കരുതുന്ന സിംഹത്തിൻ്റെ പ്രതിമ പല ഭാഗത്തെയും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു മണ്ഡപവും തീർത്തിരിക്കുന്നു. ഈ ക്ഷേത്രം പഴയത് പുതുക്കി പണിത് 1967 കുളവും ഷവറുകളും പുതുക്കി പണിത് 1960. ഈ തീർത്ഥജല പ്രവാഹത്തെക്കുറിച്ച് ഒരു കഥ വായിച്ചതായിട്ട് ഓർമ്മ വരുന്നു. ദേവേന്ദ്രൻ ബദാഹുലു എന്ന ഒരു രാജാവുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടതിനിടയ്ക്ക് നിർമ്മിച്ചതായി വിശ്വസിക്കപ്പെടുന്നതാണ് ഈ തീർത്ഥജല പ്രവാഹം. ഈ രാജാവിന് യഥേഷ്ടം അപ്രത്യക്ഷനാവാനും രൂപം മാറാനും കഴിയുമായിരുന്നു അത്രേ. ഈ അസാമാന്യ കഴിവുള്ളതുകൊണ്ട് അയാൾ അഹങ്കാരിയും അക്രമിയുമായി തീർന്നു. അയാൾ സ്വയം ദൈവമായി പ്രഖ്യാപിച്ചു. ഈ രാജാവിന് കുലവാങ് എന്ന പേരിൽ ഒരു സഹായിയും ഉണ്ടായിരുന്നു. ദൈവത്തെ പ്രാർത്ഥിച്ച ചില അനുഷ്ഠാനങ്ങൾ നാട്ടുകാർ ചെയ്യുന്നത് ഇവർ വിലക്കി. കാലാവസ്ഥാ വ്യതിയാനവും പ്രകൃതിക്ഷോഭങ്ങളും അവിടെ പതിവായി. ഇന്ദ്രൻ ഈ രാജാവിനെയും സഹായിയെയും വകവരുത്തുവാൻ യുദ്ധം പ്രഖ്യാപിച്ചു. യുദ്ധത്തിനിടയിൽ രാജാവ് ഇപ്പോൾ തീർത്ഥജല പ്രവാഹം നിൽക്കുന്ന ഭൂഭാഗത്തിൽ ഒരു കുളമുണ്ടാക്കി അതിൽ വിഷജലം നിറച്ചു. യുദ്ധത്തിൽ ക്ഷീണിതരായ ഇന്ദ്രന്റെ പടയാളികൾ ഈ വിഷജലം കുടിച്ച് മരണപ്പെടുമെന്നാണ് അയാൾ കരുതിയത്. എന്നാൽ ഈ അപകടം അറിഞ്ഞ ഇന്ദ്രൻ ഉമ്പൂൽ എന്ന ഒരു മരുന്ന് ഭൂമിയിൽ ഒരു കുളത്തിൽ നിക്ഷേപിച്ചു. ഒരു ജലപ്രവാഹവും ഇതിനുവേണ്ടി നിർമ്മിച്ചു. അതിൽ നിന്ന് വന്ന പുണ്യജലം പ്രവഹിച്ച് വിഷജലം കുടിച്ച യോദ്ധാക്കളെ പുനർജീവിപ്പിച്ചു. അങ്ങനെ മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയുന്ന പുണ്യദിവസമായി ഇത് മാറി. യുദ്ധത്തിൽ പരാജിതനായ രാജാവ് ഉത്തരഭാഗത്തുള്ള കുന്നുകളിലേക്ക് ഒരു വലിയ പക്ഷിയുടെ രൂപത്തിൽ പലായനം ചെയ്തു. അങ്ങനെ അയാൾ ഒളിച്ചു താമസിച്ച സ്ഥലം മനു കവ അർത്ഥം മനു കവ അർത്ഥം ബാലിയിൽ മനുക് മീൻ പക്ഷി, ആവ വലുത് എന്നറിയപ്പെടുന്നു. ഇന്ദ്രൻ അയാളെ അവിടെ നിന്ന് തുരത്തുന്നു. അയാൾ പിന്നീട് ഒരു പാറയുടെ മറവിൽ ഒളിച്ചെങ്കിലും ഇന്ദ്രൻ അയാളെ പിന്തുടർന്ന് വധിക്കുന്നു. അയാളുടെ ശരീരത്തിൽ നിന്നൊഴിയ രക്തം കൊണ്ടുണ്ടായ നദിയാണത്രേ പെറ്റാനു നദി. ബാലിയിൽ ഇപ്പോഴും ആ നദി ചെറിയ ചുവന്ന നിറത്തിൽ കാണാൻ കഴിയുന്നതാണ്. ക്ഷേത്രത്തിൽ കയറുന്നതിന് മുമ്പ് അല്പം വസ്ത്രധാരണ രീതിയിൽ ശ്രദ്ധിക്കണം. പുരുഷന്മാർ ഒരു മഞ്ഞ ഷാൾ പോലെ അരയിൽ കെട്ടുന്നു. സ്ത്രീകൾ ശരീരം മറയ്ക്കണം. കുളിക്കുവാൻ പോകുന്നവരും ശരീരം മുഴുവൻ മറയ്ക്കുന്ന രീതിയിൽ വസ്ത്രം ധരിക്കുന്നു. ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ തന്നെ തൽക്കാലം ധരിക്കാൻ വസ്ത്രം നൽകുന്ന ഒരു കടയുമുണ്ട്.
തിരിച്ചു കൊടുക്കുമ്പോൾ എന്തെങ്കിലും സംഭാവന നൽകിയാൽ മതി. കൊടുത്തില്ലെങ്കിലും ആരും ആവശ്യപ്പെടുന്നത് കണ്ടില്ല. ടിക്കറ്റ് കൊടുക്കാനും ടോക്കൺ വാങ്ങിക്കാനും അവിടെ ആൾക്കാർ ഇല്ലെന്നും